കൈകൂപ്പി തൊഴാം, ഏത്തമിട്ട് തൊഴാം, സാഷ്ടാംഗം നമസ്കരിക്കാം, തൊട്ട് തലയിൽ വെക്കാം, അല്ലെങ്കിൽ അമ്പലത്തിന് മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ ശിരസ്, മൂക്ക്, ഹൃദയം മൂന്നെണ്ണം തൊടാം. അപ്പോഴും മതി, കൈ രണ്ടും കൂപ്പി നേരെ വെച്ച് പെരുവരല് ഹൃദയത്തിൽ സ്പർശിച്ചുകൊണ്ട് വേണം തൊടാൻ. കാലിന്റെ ആംഗിള് 30 ഡിഗ്രി നേരെ നിന്ന് പുറകിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ശ്രീകോവിലിന് തടസ്സമാകാതെ നിന്നുകൊണ്ട് വേണം തൊടാൻ. ഷർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ, അമ്പലത്തിനകത്ത് ഷർട്ട് ഇട്ടാ പ്രവേശിക്കുന്നതെങ്കിൽ 40 സെക്കൻഡ്, ഷർട്ട് ഇടാതെയാണ് അമ്പലത്തിൽ പോകുന്നതെങ്കിൽ 20 സെക്കൻഡ്. 20 സെക്കൻഡ് തൊഴുമ്പോൾ 5 സെക്കൻഡ് കണ്ണ് തുറന്ന് 15 സെക്കൻഡ് കണ്ണടച്ച് തൊഴണം. ആ രൂപം അകത്തേക്കെടുത്ത് ധ്യാനിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഡീപ്പ് റെഡ്, ഡീപ്പ് ബ്ലൂ, ഡീപ്പ് ഗ്രീൻ, നല്ല ചുമപ്പ്, നീല, പച്ച, മൂന്ന് കളറ് അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒഴിവാക്കുക. ലൈറ്റ് കളർ ഏതുവിടുക? ലൈറ്റ് ചുമപ്പ്, ലൈറ്റ് പച്ച, ലൈറ്റ് ബ്ലൂ ഏത് വേണമെങ്കിൽ ആവാം. ഡീപ്പ് മൂന്ന് കളർ ഒഴിവാക്കാം. അമ്പലത്തിൽ പോകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ ആർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതിരിക്കാം. ശരീരം മറ്റൊരുവന് സ്പർശിക്കാതിരിക്കാം. ശുദ്ധികാരണമല്ല, ഹയ്യർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്ക് പോകും നമ്മുടെ എനർജി. അമ്പലത്തിലേക്ക് പോകുന്നത് ഈശ്വരനെ കാണാൻ മാത്രമല്ല, എനർജൈസേഷൻ ഓഫ് ദ ബോഡി. അമ്പലത്തിലെ വാദ്യങ്ങളും മേളങ്ങളും, മ്യൂസിക് തെറാപ്പി, ആ ക്ഷേത്ര വിഗ്രഹം, ലൈറ്റ് തെറാപ്പി, ക്ഷേത്രത്തിലെ സുഗന്ധം, അരോമാ തെറാപ്പി, തീർത്ഥവും പ്രസാദവും അപ്പവും വടയും, സ്ലോ ഡിഫ്യൂഷൻ, നാക്കില് ചന്ദനം, കളഭം, കുങ്കുമം, ഭസ്മം, സ്കിന്നില് സ്ലോ ഡിഫ്യൂഷൻ, ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, 5 ജ്ഞാനേന്ദ്രിയങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനാണ് അമ്പലത്തിൽ പോകുന്നത്. ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, 5 സെൻസറി ഓർഗൻസിനെ ആക്ടിവേറ്റ് ചെയ്യാനാണ് അമ്പലത്തിൽ പോകുന്നത്. പ്ലസ് മനസ്സിനെ കേന്ദ്രീകരിക്കാനും. ആ ക്ഷേത്രവും അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയാണ്.